നമസ്കാരം. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു. അത് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കേന്ദ്ര സർക്കാർ ഇപ്പോഴത്തെ കാശ്മീരിന്റെ തൽസ്ഥിതി എന്താണ് എന്ന് ആ സത്യവാങ്മൂലത്തിൽ വിശദമായി തന്നെ പറയുന്നുണ്ട്. ഒരുപക്ഷേ ആ സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ കാശ്മീർ എത്ര കണ്ടു മാറി എന്ന അത്ഭുതത്തോടു കൂടി തന്നെയാണ് കോടതി വരെ ആ സത്യവാങ്മൂലത്തെ സ്വീകരിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം കാശ്മീർ സാക്ഷ്യം വഹിക്കുന്നത് വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ്. വികസനപരമായിട്ടുള്ള വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾക്കാണ്. എന്തായാലും 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് മുതൽ ജമ്മു കാശ്മീർ സാക്ഷ്യം വഹിക്കുന്നത് സമാധാനത്തിന്റെയും പുരോഗതിയുടെയും സമൃദ്ധിയുടെയും യുഗമാണെന്നാണ് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. 20 പേജുള്ള സത്യവാങ്മൂലമാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ആർട്ടിക്കിൾ 370 റദ്ദാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീം കോടതി വാദം കേൾക്കുന്നതിന് മുമ്പാണ് ഈ സത്യവാങ്മൂലം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് ചരിത്രപരമായ ചുവടുവെപ്പാണെന്നും താഴ്വരയിൽ സ്ഥിരതയും സമാധാനവും വികസനവും സുരക്ഷയും കൊണ്ടുവന്നെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലഡാക്ക് ഉൾപ്പെടെ ജമ്മു കശ്മീർ പ്രദേശങ്ങൾ ഇപ്പോൾ സമാധാനത്തിന്റെയും വികസനത്തിന്റെയും പാതയിലാണെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സത്യവാങ്മൂലത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പതിറ്റാണ്ടുകളായി നിലനിന്ന പ്രശ്നങ്ങൾ മാറി ജനജീവിതം കശ്മീരിൽ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായങ്ങൾ, ആശുപത്രികൾ തുടങ്ങിയവയെല്ലാം അസ്വസ്ഥതകളും സമരങ്ങളും ഇല്ലാതെ ശാന്തവും കാര്യക്ഷമമായും പ്രവർത്തിക്കുന്നു എന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. 370 എന്ന ആർട്ടിക്കിൾ റദ്ദാക്കിയതിനെ തുടർന്ന് സുരക്ഷാ സേനയുടെ മരണ നിരക്ക് 65.9% കുറഞ്ഞു. ഹർത്താല്, പണിമുടക്ക്, കല്ലേറ്, ബന്ദ് എന്നിവ ജമ്മു കശ്മീരിൽ ഇല്ലാതായി. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള പ്രധാന നടപടികൾ അവിടുത്തെ ജനങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയതായും ഈ സത്യവാങ്മൂലത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സുപ്രീം കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം ജമ്മു കശ്മീരിന്റെ മണ്ണിലേക്ക് എത്തിയത് ആർട്ടിക്കിൾ 370 എന്ന പ്രത്യേക അധികാര പദവി എടുത്തു കളഞ്ഞതിന് ശേഷമാണ്. അവിടെ അനവധി വ്യവസായ സംരംഭങ്ങൾ വരുന്നു. അവിടെ വലിയ തോതിലുള്ള വലിയ യൂണിവേഴ്സിറ്റികൾ, സർവകലാശാലകളൊക്കെ അവരുടെ ക്യാമ്പസുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു. ഈ നമ്മുടെ ലുലു ഗ്രൂപ്പിന്റെ ഉൾപ്പെടെയുള്ള വമ്പൻ വ്യവസായ പദ്ധതികൾ, അവിടുത്തെ വലിയ തോതിലുള്ള ലുലു മാളുകൾ ഉൾപ്പെടെയുള്ള വലിയ സംരംഭങ്ങൾ കാശ്മീരിലേക്ക് വരുന്നു. ടൂറിസ്റ്റുകൾ, സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായിരിക്കുന്നു. നേരത്തെ അവിടെ പട്ടാളത്തിന് നേരെ കല്ലെറിയാൻ പോയ യുവാക്കളൊക്കെ ടൂറിസ്റ്റ് ഗൈഡുകളായി മാറുന്നു. കടകളിട്ട് അവർ സ്വയം സംരംഭകരാകുന്നു. ഇങ്ങനെ വലിയ തോതിലൊരു മാറ്റം ജമ്മു കശ്മീരിന്റെ മണ്ണിൽ കൊണ്ടുവന്നത് BJP സർക്കാരാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും കൃത്യമായ ഇടപെടലാണ് കശ്മീരിനെ ഇപ്പോഴത്തെ കശ്മീരാക്കി മാറ്റിയത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. അങ്ങനെ വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിന്റെ പാതയിലൂടെ കശ്മീരിനെ കൈപിടിച്ച് നടത്തിയ മോദി സർക്കാരിന് നന്ദി പറയുകയാണ് ജമ്മു കശ്മീരിലെ ജനങ്ങൾ.